മോഹങ്ങൾ അവസാനിച്ചിട്ടില്ല കെ വി തോമസ് മാഷിന്. തുടർച്ചയായി എം പി സ്ഥാനവും സംസ്ഥാന കേന്ദ്ര മന്ത്രിസ്ഥാനങ്ങളും ഒട്ടും മടുത്തിട്ടില്ല. എ കെ ആന്റണി ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് ലഭിക്കണം എന്ന മോഹം കെ വി തോമസ് മറച്ചുവെക്കുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ പാർട്ടികളിലും സൗഹൃദ ബന്ധങ്ങളുണ്ട് തോമസ് മാഷിന്. രാജ്യസഭാ സീറ്റിന് എന്തുകൊണ്ടും അർഹത തനിക്കെന്ന് അതുകൊണ്ട് തന്നെ മാഷ് വിശ്വസിക്കുന്നു. തലമുറകൾക്ക് തലമുറ മാറ്റത്തിന് ഇനിയും സമയമുണ്ട്. മാഷിന് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ ഇല്ലേ ഇല്ല. ഇനിയും അംഗങ്ങൾക്ക് ബാല്യം ഏറെ. പലരും ചോദിക്കുന്നു, കേട്ടോ? കേട്ടു. പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് എന്താ വേണ്ടത്. സ്വാഭാവികമായിട്ടും, കാരണം 2019 ഞാൻ ലോക്സഭ അംഗം മാറുമ്പോൾ ഞാൻ തോറ്റു മാറിയതല്ല, ഇന്ന് പാർട്ടി മാറണം എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചു. പിന്നീട് പല ഇലക്ഷൻ നടന്നു, ഞാൻ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മത്സരിച്ചു. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇത്ര വർഷക്കാലത്ത് പരിചയമുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട് ഡൽഹിയിൽ, അത് പാർട്ടിയെ പക്ഷത്തിലാണ്. ഉദയഭാനു ആത്മസുഹൃത്തല്ലേ? അവൻ്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവൻ്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. 35 വർഷക്കാലം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പാർലമെന്റിലും അസംബ്ലിയിലും പ്രവർത്തിക്കുകയും 15 വർഷക്കാലം എറണാകുളം ഡി സി പ്രസിഡന്റും വയലാർ ജില്ലയുടെ കെ പി സി ട്രഷറും ഒക്കെ ആയാണ്. അപ്പോൾ പാർട്ടിയിൽ എനിക്ക് നല്ല സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. ഞാൻ കെ കരുണാകരനോട് വന്നയാളാണ്, ഐ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഞാൻ മന്ത്രിസഭയിൽ വന്നതിന് ശേഷം, ആന്റണി മന്ത്രിസഭയിൽ വന്നതിന് ശേഷം ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മന്ത്രിസഭയിൽ വരുന്നതായിരുന്നു, പിന്നീട് ഗ്രൂപ്പിസത്തിലേക്ക് പോയിട്ടില്ല. ഇന്നും എനിക്ക് ഗ്രൂപ്പുകളൊന്നുമില്ല. ഗ്രൂപ്പുള്ളത് കോൺഗ്രസ് ഗ്രൂപ്പാണ്. കോൺഗ്രസ് നേതൃത്വവുമായി നല്ല ബന്ധമാണ് ഞാൻ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധാകരൻ എൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്താണ്. സതീശൻ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇന്നും ഞാൻ കാണാമെന്ന് പറഞ്ഞാൽ സതീശൻ സമ്മതിക്കില്ല, വന്നേ കാണത്തുള്ളൂ. അപ്പോൾ അവരൊക്കെ പുതിയ ആളുകൾ, സതീശൻ പ്രത്യേകിച്ച് പുതിയ നേതൃത്വത്തിന്, അവരൊക്കെയാണല്ലോ ഇനി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുധാകരൻ നല്ല പരിചയസമ്പന്നനായ ഒരാളാണ്. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് എൻ്റെ വിശ്വാസം. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ, ഇനി കുറച്ച് കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് ആരോഗ്യമൊക്കെ നോക്കണ്ടേ? ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU-യ കമ്പ്യൂട്ടറിനെ പോലെ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.